നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ നമുക്ക് ഓണത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോഴൊക്കെ മലയാളികൾക്ക് തോന്നുന്ന ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് തന്നെ ഓണപ്പൂവേ എന്ന് പറയുന്ന പാട്ടാണ്. ഓണപ്പൂവേ പൂവേ എന്ന് പറയുന്ന പാട്ട് യേശുദാസ് പാടിയതാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ സംഗീത സംവിധായകൻ സജിൽ ചൗധരിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ട്യൂട്ടോറിയലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ചില പാട്ടിൻ്റെ ട്യൂട്ടോറിയൽ പറയുമ്പോൾ നമുക്ക് ഒത്തിരി എളുപ്പത്തിൽ അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങുന്നവർക്ക് വരെ വായിക്കാൻ പറ്റും എന്ന് വിചാരിക്കരുത്. കാര്യം ചില പാട്ടുകൾ വായിക്കണമെങ്കിൽ അതിൻ്റെ ഒത്ത ഫിംഗറിങ് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ അത്രയും ഫിംഗർ മൂവ്മെൻറ്റ്സ് നമുക്ക് മുകളിലും താഴെയും പൊസിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തരം പാട്ടുകൾ വായിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ചില പാട്ടുകളിൽ ചില ലൈൻസ് എന്നാലേ വായിക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൽ പല്ലവി വായിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം നമുക്ക് പല്ലവി നോക്കാം. അനുപല്ലവി എന്നുള്ളത് ഇത്തിരി ടഫായിട്ടുള്ള ഒരു ഫിംഗർ സിസ്റ്റം എന്നാണ്, എന്നാലേ നിങ്ങൾക്ക് പാട്ട് വായിക്കുന്ന പോലെ തോന്നത്തുള്ളൂ. എന്തായാലും ഞാൻ എളുപ്പമുള്ള വഴിയും അതിൻ്റെ ഒറിജിനൽ കേൾക്കണമെങ്കിൽ എങ്ങനെ വായിക്കണം എന്നുള്ള വഴിയും ഞാൻ പറയാം. എളുപ്പമുള്ള വഴിയിൽ ഒരിക്കലും ആ ഒരു സുഖം കാണത്തില്ല. ആ രീതിയിൽ വായിക്കുന്ന വഴി വായിക്കുമ്പോഴേ നമുക്ക് ഒരു കംപ്ലീറ്റ് എന്ത് പറയും, ആ മ്യൂസിക് കേൾക്കുന്നതിൻ്റെ ഒരു സുഖം എന്ന് പറയുമല്ലോ, അത് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. എന്ത് പറയും, ഓണമല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും രണ്ടുപേർ വായിച്ചാൽ നമ്മൾ സന്തോഷിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ പാട്ട് വായിക്കുന്നത് കുറച്ച് എളുപ്പം തോന്നി. ബാക്കിയുള്ള പാട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടി എളുപ്പമുള്ളൊരു പാട്ടാണ്. അപ്പോൾ നമുക്ക് പാട്ടായിട്ട് കിടക്കാം. ഇതാണ് ഇതിൻ്റെ പല്ലവി. ശരിക്കും ഞാൻ എളുപ്പമുള്ള വഴിയാണ് ഇപ്പോൾ വായിച്ചത്. അതെന്താണെന്ന് നമ്മൾ നോക്കാം. ഗ പ സ നീ സ നീ സ നീ, ദാറ്റ് ഈസ് ഇപ്പോൾ വായിക്കുന്ന എല്ലാ മേജർ നോട്ടാണ്, മൈനർ ഒന്നും വന്നിട്ടില്ല. ഗ ടു നീ ടു പ തന്നെയാണ് വായിക്കുന്നത്. വല്യനി വല്യത ഈ ഗപ്പ ഈ ഫിംഗർ വെച്ച് പരിചയമില്ലാത്തവർ എന്ന് വായിച്ചാലും മതി. അപ്പോൾ ആ രണ്ടിലേ നോക്കാം. ഗപ്പ സനി ദായിൽ നിന്ന് പായലോട്ട് ചെറിയൊരു സ്ലൈഡ് കൊടുക്കുക. അതിൽ പറയുമ്പോൾ ദായിൽ നിന്നാണ് വായിക്കുന്നത്, പക്ഷെ പറയുമ്പോൾ പാന്നേ പറയാൻ പറ്റൂ, പ പ എന്നേ പറയാൻ പറ്റൂ. പ രീമ രീമ മമ അതും ദ വലിയ ദ നീ വലിയ നീ ദ ടു നീ ടു. ദായിൽ നിന്നും സ്ലൈഡ് എഗെയിൻ അതേപോലെ സ്ലൈഡ് ദായിൽ നിന്ന് പായലോട്ട് വലിയ വലിയ വലിയനി നിസ എന്നുള്ളത് വലിയനിയും സായും നീ ടു. ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ ഫോം എന്ന് വേണമെങ്കിൽ പറയാം വായിക്കുന്നതിൻ്റെ. നമുക്കൊന്നുകൂടി ഫുള്ളായിട്ട് നോക്കാം. ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമാ പാട്ട് വായിക്കുകയാണെങ്കിൽ പഠിപ്പിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ കേട്ട് നമ്മൾ പഠിക്കുന്നതിനേക്കാളും ആ പാട്ട് നിങ്ങളുടെ മനസ്സിൽ എത്ര പെർഫെക്റ്റായിട്ട് അതിൻ്റെ എല്ലാ ന്യൂവൻസസും അതിൻ്റെ എല്ലാ പിടികളും ചെറിയ ചെറിയ അനക്കങ്ങൾ വരെ അതിൻ്റെ എന്ത് പറയുക ആ ഒരു കർവിങ് ഗ്രാഫ്സ് ഒക്കെ എന്ത് എത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ
അതാണ് നിങ്ങളുടെ കയ്യിൽ വരുന്നത്. അല്ലാതെ പറഞ്ഞ് ആ ഗ്രാഫ് ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പെഷ്യലി ഇൻ ഫിലിം സോങ്സ്. അപ്പോൾ നിങ്ങളത് എത്ര കേൾക്കുന്നു, എങ്ങനെ കേൾക്കുന്നു, എത്രത്തോളം അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതിലാണ് ആ പാട്ട്. നിങ്ങൾ ഈ സ്വരം പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ സ്വരത്തിലൂടെ ആ ഒരു എന്ത് പറയും, എഫ് എ എന്ന് പറയുമ്പോൾ ഫ എന്ന് നമുക്ക് പറയാൻ പറ്റും. ബട്ട് ആ ഫ എങ്ങനെ പറയുന്നു എന്നുള്ളത് ഫോണറ്റിക്സൊക്കെ നമ്മൾ പഠിക്കുന്ന പോലെ അത് നിങ്ങൾ എത്ര നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ അത്ര ബ്യൂട്ടി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ അത് കേൾക്കും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പാട്ട് നന്നായിട്ട് കേൾക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം. ഓക്കെ, ഫസ്റ്റ് വൺ, ഗപ്പ സാനി. നീ ദ ഗപ്പ 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 സെക്കൻഡ് ബാ പ്ലേ ഇതാണ് ഇതിൻ്റെ പല്ലവി സിമ്പിൾ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് ആ പാട്ടിൻ്റെ തന്നെ സ്റ്റൈലിൽ വായിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫിംഗർ വയ്ക്കണം എന്ന് നോക്കാം. ഈ തേർഡ് ഫിംഗർ വയ്ക്കുമ്പോൾ എല്ലാത്തിനും ഗാപ്പ പോകണ്ട, അതിന് പകരം രണ്ട് ഗാപ്പാക്കി പിങ്കി വയ്ക്കുക. മൂന്നാമത്തെ ഗാപ്പാക്കി പാലോട്ട് സ്ലൈഡ് ചെയ്ത് പോവുക മുകളിലോട്ട്. ദെൻ സോ ദായിൽ നിന്നും രീതിയിലോട്ടുള്ള ഈ എന്ന് പറയുന്ന അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്ത് വരാൻ പറ്റും. എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു. ഇവിടെ വായിക്കുമ്പോൾ ധനി 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 പാന്ന് വരും. അതും ദാ ഇവിടെ സെക്കൻഡ് സ്ട്രിംഗിൽ തന്നെ വായിക്കണം. എന്ന് വന്നാൽ ആ മെലഡിയും ആ ഒരു ടോണൽ ക്വാളിറ്റിയും ഒരുപോലെ ആയിരിക്കും മാടി വെളിപ്പൂ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ഒറ്റ പോയിൽ തന്നെ ഇതാ എന്നുള്ളത് ഇടാൻ നോക്കണം. ദാറ്റ് ഈസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ചുരുങ്ങിപ്പോ നമ്മൾ ഈ ഇത്ര തിരിച്ചു വരാൻ ആ മൂന്ന് കൗണ്ട് വായിക്കാനുള്ള ഡിസ്റ്റൻസ് ബോയ്ക്ക് നമുക്ക് കിട്ടത്തില്ല. സോ എന്ന് വെച്ചാൽ ബോസുമായിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഒന്നുകൂടി നമുക്ക് ഈ വെർഷൻ നോക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അനുപല്ലവി കുറച്ചുകൂടി നമുക്ക് എലാബറേറ്റ് പറയേണ്ടി വരും. അതിപ്പോൾ നമുക്ക് ഓണം കഴിഞ്ഞാലും പഠിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ രണ്ട് സ്റ്റൈലിൽ നമുക്ക് അതിൽ നോക്കി പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ നാല് വരികളെങ്കിലും എല്ലാവരും പഠിച്ച് വായിക്കുക. നിങ്ങൾക്ക് വായിക്കാൻ എവിടെയെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിനെ വായിക്കാം. അപ്പോൾ enjoy this Onam 24 by from Shivakumar Wiley.